ശബരിമല വിഷയത്തിൽ സർക്കാരിന് വീഴ്ചയുണ്ടായെന്ന് സി പി ഐ നേതാവും മുൻ മന്ത്രിയുമായ സി ദിവാകരൻ. ഇങ്ങനെയല്ല വിശ്വാസ വിഷയം കൈകാര്യം ചെയ്യേണ്ടതെന്ന് ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നുവെന്ന് സി ദിവാകരൻ 24നോട് പറഞ്ഞു. മന്ത്രിയാക്കാത്തതിനാൽ നിയമസഭയിൽ കാര്യമായൊന്നും ചെയ്യാനില്ലാതെ 5 കൊല്ലം വേസ്റ്റായി. ആർ എസ് പിയെയും ഫോർ ബ്ലോക്കിനെയും ഇടതുമുന്നണിയിലേക്ക് എത്തിക്കാൻ സി പി ഐഎം സി പി ഐ ദേശീയ നേതൃത്വങ്ങൾ ശ്രമിക്കണം. ഏകപക്ഷീയ നയം സി പി ഐഎം അടിച്ചേൽപ്പിക്കുന്നത് മുന്നണി മര്യാദക്ക് ചേർന്നതല്ലെന്നും സി ദിവാകരൻ പറഞ്ഞു. നാനാവശങ്ങളെക്കുറിച്ച് ആലോചിച്ചിരുന്നെങ്കിൽ ശബരിമല വിഷയം നന്നായി കൈകാര്യം ചെയ്യാനാവുമായിരുന്നെന്ന് സി ദിവാകരൻ. ശബരിമലയുടെ ഇതുപോലൊരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ നാനാവശങ്ങളെക്കുറിച്ച് സാവകാശത്തിൽ സമയമെടുത്ത് ആലോചിച്ച് ആരെയും പ്രകോപിതരാക്കാതെ ആരെയും വികാരവും വിശ്വാസവും ഒന്നും ഗുണപ്പെടുത്താതെ ആ പ്രശ്നം പരിഹരിക്കാൻ ഉള്ള ശ്രമങ്ങൾ നടന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അത് നടന്നിരുന്നെങ്കിൽ അത് കുറച്ചുകൂടി നന്നായിട്ട് അത് സെറ്റിൽ ചെയ്യാൻ കഴിയുമായിരുന്നു. പ്രക്ഷോഭത്തിൽ പങ്കെടുക്കാതെയും നിയമസഭയിൽ അധികം സംസാരിക്കാതെയും കടന്നുപോയ 5 വർഷത്തെക്കുറിച്ച് സി ദിവാകരൻ. എനിക്കുള്ള ഒരു ദുഃഖം, എനിക്ക് അന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞതുപോലെ ഇന്ന് എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല. ഞാൻ ഭരണകക്ഷിയുടെ ആളാണ്, പ്രതിപക്ഷമല്ല. ഭരണകക്ഷിയിൽ എന്നെപ്പോലെ ഒരാളിരിക്കണമെങ്കിൽ ഒന്നുകിലും മന്ത്രിയാവണം, അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ടൊരു ചുമതല വേണം. ഇത് രണ്ടുമില്ലാതെ ഒരു 5 വർഷക്കാലം ഞാൻ നിയമസഭയിൽ ഏതാനും മിനിറ്റുകൾ പ്രസംഗിക്കുകയും കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്തുകൊണ്ട് എൻ്റെ 5 വർഷം കടന്നുപോയി. വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് 3 തവണ മത്സരിച്ചവർ വേണം, പിന്നെ മത്സരിക്കണ്ട എന്നെല്ലാം പറയുമ്പോൾ സന്തോഷത്തോടെ ഞാൻ സ്വീകരിച്ചത് ഇനി അവിടെ പോയിട്ട് കാര്യമില്ല, 5 കൊല്ലം വേസ്റ്റായി എന്നറിയോ, ഇനി അവിടെ പോയിട്ട് കാര്യമില്ല, ഇനി കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് നിന്ന് പ്രവർത്തിക്കാന്നുള്ളത്. ദേശീയ തലത്തിൽ തന്നെ നേരത്തെ ഒപ്പം നിന്നവരാണ് ആർ എസ് പിയും ഫോർവേഡ് ബ്ലോക്കും. അങ്ങനെ ഒരു വലിയൊരു ഇടതുപക്ഷ കൂട്ടായ്മയുണ്ടായിരുന്നു. പക്ഷേ ഈ പാർട്ടികളൊക്കെ പിന്നീട് മുന്നണി വിട്ടു പോകുന്നതിനിടയാക്കിയതും സംസ്ഥാനത്തെങ്കിലും അത് ഈ ഇടതു പാർട്ടികളെ അടക്കം തിരിച്ചു കൊണ്ടുവരണമെന്നാണോ താങ്കൾ പറയുന്നത്? തീർച്ചയായിട്ടും ഞാൻ ആ അഭിപ്രായത്തിൽ ഉറച്ചിരിക്കേണ്ടത് ആരുടെയെങ്കിലും ഒരു പാർട്ടിയുടെ ഏകപക്ഷീയമായ സമീപനമൊന്നും ഒരു ഇടതുപക്ഷ മുന്നണിക്ക്, മുന്നണി മര്യാദയ്ക്ക്, മുന്നണി സംസ്കാരത്തിനും, മുന്നണി രാഷ്ട്രീയത്തിനും അത് ശരിയല്ല. അവരെല്ലാവരും ഈ പറഞ്ഞവരെ ഫോർവേഡ് ബ്ലോക്കും ആർ എസ് പി എല്ലാം ഇപ്പോഴും ദേശീയ നിലവാരത്തിൽ ഇടതുപക്ഷ മുന്നണിയിലുണ്ടവർ. ഉദ്യോഗാർത്ഥികളുടെ സമരം തീർക്കാൻ മധ്യസ്ഥ ശ്രമം സി പി ഐ നടത്തി. മന്ത്രിമാർ ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നത്തിൽ ഇടപെടണം, സർക്കാർ അവർക്ക് ചെവി കൊടുക്കണമെന്നും സി ദിവാകരൻ പറഞ്ഞു. ബി ദിലീപ് കുമാർ, 24, തിരുവനന്തപുരം. എന്നാൽ സി ദിവാകരനെ തള്ളി സി പി ഐ നിലപാട് വ്യക്തമാക്കി. ശബരിമലയിൽ നിലപാട് തെറ്റിട്ടില്ലെന്ന് ബിനോയ് വിശ്വം എം പി പറഞ്ഞു. വിശ്വാസികളെ എൽ ഡി എഫ് ശത്രുവായി കാണുന്നില്ല, ആർ എസ് പി തിരിച്ചു വരികയാണെങ്കിൽ അവർ ആലോചിക്കട്ടെ എന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ഇതൊരു സമൂഹത്തിന്റെ യാഥാർത്ഥ്യമാണ്, വിശ്വാസങ്ങളെല്ലാം. ഞങ്ങൾ വിശ്വാസികളെ ശത്രുവായി കാണുന്നവരല്ല. ആ ഒരു സന്ദേശമാണ് ഞങ്ങൾ അറിയിക്കുന്നത്. വിശ്വാസം ഒരു കുറ്റമല്ല. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്നും ബി ദിലീപ് കുമാർ ചേരുന്നുണ്ട്. ദിലീപ്, തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി ദിവാകരനുണ്ടായ ഈ വിമർശനത്തെ ഏത് കോണിലാണ് വായിട്ടെടുക്കാൻ സാധിക്കുക? പ്രത്യേകിച്ചും വിശ്വാസ വിഷയത്തിൽ സർക്കാർ തെറ്റുപറ്റിയെന്നും സി പി ഐ ഏകപക്ഷീയ നിലപാടാണെന്നും മുന്നണി മര്യാദ പാലിക്കുന്നില്ല എന്നുമുള്ള രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണല്ലോ ഉണ്ടായിരിക്കുന്നത്. പ്രജിൻ, സി ദിവാകരനെ സംബന്ധിച്ച് അദ്ദേഹം കഴിഞ്ഞ 5 വർഷക്കാലം നെടുമങ്ങാട് നിയമസഭാ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നിയമസഭയിൽ അംഗമായിരുന്ന സി ദിവാകരൻ അദ്ദേഹത്തെ മന്ത്രിയാക്കാത്തതിലുള്ള നീരസം പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം തന്നെ സംബന്ധിച്ച് വേസ്റ്റായിരുന്നു എന്നാണ് സി ദിവാകരൻ പറയുന്നത്. ഇതിലും ഭേദം, എം എൽ എ അല്ലാതായിരിക്കുന്നതായിരുന്നു, അങ്ങനെയെങ്കിൽ പാർട്ടി ചുമതലകളെങ്കിലും നിർവഹിക്കാൻ കഴിയുമായിരുന്നു എന്നും സി ദിവാകരൻ 24നോട് പറഞ്ഞു. ശബരിമല വിഷയത്തിൽ സി ദിവാകരൻ നിലപാട് വ്യക്തമാക്കിയത്, അദ്ദേഹം പറഞ്ഞത് ശബരിമല വിഷയം കൈകാര്യം ചെയ്ത രീതിയിൽ വീഴ്ചയുണ്ടായിട്ടുണ്ട്, അത് വിശ്വാസികളുടെ കാര്യം, വിശ്വാസവും സംബന്ധമായ കാര്യമായതിനാൽ സാവകാശത്തോടുകൂടി വേണമായിരുന്നു ഒരു തീരുമാനം കൈക്കൊള്ളേണ്ടിയിരുന്നത്. തനിക്ക് ഇക്കാര്യത്തിലുണ്ടായിരുന്ന അതൃപ്തി അന്ന് ബന്ധപ്പെട്ടവരെ അറിയിക്കുകയും ചെയ്തതായും സി ദിവാകരൻ 24നോട് പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ നടക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ സമരവുമായി ബന്ധപ്പെട്ട കാര്യത്തിലും സി ദിവാകരൻ നിലപാട് വ്യക്തമാക്കി. മന്ത്രിമാർ ഉദ്യോഗാർത്ഥികളെ കേൾക്കേണ്ടതുണ്ട്,
അവരും അവരുടെ ആവശ്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്, അവരുടെ ആവശ്യത്തിന് സർക്കാർ ചെവി കൊടുക്കേണ്ടതുണ്ട് എന്നും സി ദിവാകരൻ പറഞ്ഞു. CPI ഈ വിഷയത്തിൽ മധ്യസ്ഥതയ്ക്ക് ശ്രമം നടത്തിയിരുന്നതാണെന്നും സമരം എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നാണ് CPIയുടെ നിലപാടെന്നും സി ദിവാകരൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. അതേസമയം സി ദിവാകരൻ്റെ നിലപാട് ബിനോയ് വിശ്വം തള്ളിക്കളഞ്ഞിരിക്കുന്നു. വികസന മുന്നേറ്റ ജാഥയുമായി ബന്ധപ്പെട്ട് ആറ്റിങ്ങലിൽ നടത്തിയ വാർത്താസമ്മേളനത്തിനിടെയാണ് സി ദിവാകരൻ്റെ ഈ ശബരിമല വിഷയത്തിലുള്ള നിലപാട് ബിനോയ് വിശ്വം തള്ളിക്കളഞ്ഞത്. ശബരിമല വിഷയത്തിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ശരിയായിരുന്നുവെന്നാണ് ബിനോയ് വിശ്വം പറഞ്ഞത്. RSP യെയും ഫോർവേഡ് ബ്ലോക്കിനെയും ഇടതുമുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരണമെന്ന ആവശ്യവും സി ദിവാകരൻ ഉന്നയിച്ചിരുന്നു. അക്കാര്യം അവർ ആലോചിക്കട്ടെ എന്ന മറുപടിയാണ് ഇതു സംബന്ധിച്ച് ബിനോയ് വിശ്വം നൽകിയിട്ടുള്ളത്. പ്രജിൻ, ദിലീപ്, ഈ ഘട്ടത്തിൽ ഉണ്ടായിരിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം, പ്രത്യേകിച്ചും മുന്നണി മര്യാദ പാലിക്കുന്നില്ല CPIM എന്നൊക്കെയുള്ള ഒരു വിമർശനം, പ്രത്യേകിച്ചും സി ദിവാകരനെ പോലെയുള്ള മുതിർന്ന ഒരു നേതാവിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അത് തെരഞ്ഞെടുപ്പിനെ ഏതെങ്കിലും രീതിയിൽ ബാധിക്കുമോ? ഇപ്പോൾ തൊട്ട് പിന്നാലെ തന്നെ CPI ആ നിലപാട് തള്ളി, ബിനോയ് വിശ്വം നിലപാട് വ്യക്തമാക്കുകയും ചെയ്തല്ലോ. പ്രജന്, ഇക്കാര്യത്തിൽ, അതായത് ദേശീയ തലത്തിൽ തന്നെ ഇടതു പാർട്ടികൾ, ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ഇടതു പാർട്ടികൾ എന്നറിയപ്പെട്ടിരുന്നവർ CPIM, CPI, RSP, ഫോർവേഡ് ബ്ലോക്ക് തുടങ്ങിയ ഒരു പാർട്ടികളുടെ കൂട്ടായ്മയായിരുന്നു. പക്ഷേ കേരളത്തിൽ RSPയും ഫോർവേഡ് ബ്ലോക്കും മുന്നണി വിടാനിടയായത് CPIMന്റെ ഏകപക്ഷീയ നിലപാടുകളാണെന്നാണ് സി ദിവാകരൻ തുറന്നടിച്ചിരിക്കുന്നത്. ഇത്തരം നിലപാടുകൾ, അതായത് ഏകപക്ഷീയമായ ഒരു മുന്നണിയിൽ ഇങ്ങനെ നിലപാട് സ്വീകരിക്കുന്നത് മുന്നണി മര്യാദയ്ക്കോ മുന്നണി സംസ്കാരത്തിനോ മുന്നണി രാഷ്ട്രീയത്തിനോ ചേർന്നതല്ല എന്ന മറുപടിയായിരുന്നു സി ദിവാകരൻ നൽകിയത്. RSPയെയും ഫോർവേഡ് ബ്ലോക്കിനെയും ഇടതുമുന്നണിയിലേക്ക് തിരികെ കൊണ്ടുവരണം, ഇക്കാര്യത്തിൽ CPIMന്റെയും CPIയുടെയും ദേശീയ നേതൃത്വങ്ങൾ മുൻകൈയെടുക്കണമെന്നും സി ദിവാകരൻ ആവശ്യപ്പെട്ടു. പ്രജീൻ, ദിലീപ്, അതോടൊപ്പം തന്നെ ഈ ശബരിമല വിഷയം കൈകാര്യം ചെയ്യുന്നതിൽ തന്റെ അതൃപ്തി അന്ന് തന്നെ അറിയിച്ചിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതായത് ഈ അഭിപ്രായങ്ങളൊന്നും തന്നെ മുഖവിലേക്ക് എടുക്കാൻ അന്ന് CPIM തയ്യാറായില്ല എന്ന രീതിയിലാണോ അദ്ദേഹം പ്രതികരിച്ചത്? പ്രജിൻ, സർക്കാരോ അല്ലെങ്കിൽ മുന്നണിക്ക് നേതൃത്വം നൽകുന്നവരോ ആ അഭിപ്രായം, തൻ്റെ അഭിപ്രായം പരിഗണിച്ചില്ല എന്ന് തന്നെയാണ് സി ദിവാകരൻ പറയുന്നത്. അന്നു തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ പ്രതിഷേധമുയർന്നപ്പോൾ തന്നെ താൻ ഈ വിഷയം കൈകാര്യം ചെയ്തതിലുള്ള അതൃപ്തി ബന്ധപ്പെട്ടവരെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ മറുപടി സുപ്രീംകോടതിയുടെ വിധിയാണ്. സുപ്രീംകോടതി വിധി നടപ്പാക്കിയില്ലെങ്കിൽ കോടതിയലക്ഷ്യ നടപടികൾ നേരിടേണ്ടി വരും എന്ന നിലയിലായിരുന്നു മറുപടി. പക്ഷേ സാവകാശത്തോടുകൂടി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച് ആലോചിച്ച് ഈ കാര്യത്തിലൊരു തീരുമാനമാണ് അന്ന് കൈക്കൊള്ളേണ്ടിയിരുന്നത്. പക്ഷേ അതിനു പകരം തിരക്കിട്ട നടപടികളിലേക്കാണ് അന്ന് സർക്കാർ കടന്നതെന്നാണ് സി ദിവാകരൻ നൽകുന്ന വിശദീകരണം. ഏതായാലും CPIക്കും അതോടൊപ്പം തന്നെ ഇടതുമുന്നണി നേതൃത്വത്തിനുമൊക്കെ വലിയ തോതിൽ തലവേദനയുണ്ടാക്കുന്ന പ്രതികരണമാണ് സി ദിവാകരന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ശരി, ബി ദിലീപ് കുമാറാണ് വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും. Number 1 election channel 24.